So good morning everyone, and welcome back to the next part of electrical measuring instruments tutorial video. Okay, so appo nammala last class le nirthiyathu evada irunnu, we have seen the what do you call the moving iron attraction type alle. Yan attraction type parayunnathinu munpayittu ningalku magnetic dipole um oru അയൺ പീസിൻ്റെ അല്ലെങ്കിൽ ഒരു മെറ്റൽ പീസിൻ്റെ അടുത്ത് ഒരു മാഗ്നറ്റ് വയ്ക്കുമ്പം അത് എങ്ങനെയാണ് മാഗ്നറ്റൈസ് ആവുന്നതെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അതിനുശേഷമാണ് നമ്മൾ മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പാർട്സ് എല്ലാം നോക്കിയത്. ഓക്കെ, സോ ലെറ്റ് മീ ഗിവ് എ റീക്യാപ്പ് ഓഫ് ദാറ്റ് വൺ. സോ നമുക്കൊരു കോയിൽ ഉണ്ടായിരുന്നു, ആ കോയിൽ ഞാൻ ക്രോസ് സെക്ഷനിലായിട്ട് വ്യൂ ആയിട്ട് കാണിക്കുന്നതുകൊണ്ടാണ് ഇതിനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് അവർ കോയിൽ, ദിസ് ഇസ് അവർ കോയിൽ, ദെൻ വാട്ട് വി ഹാവ്. സോ ദിസ് ഇസ് വാട്ട്, ഇതിൻ്റെ പേരെന്തായിരുന്നു? സോഫ്റ്റ് അയൺ ഡിസ്ക് അല്ലെ, സോഫ്റ്റ് അയൺ ഡിസ്ക്. ഇതെന്ന് പറയുന്നത് എയർ ഫ്രിക്ഷൻ ഡാമ്പിങ്ങിന് വേണ്ടിയിട്ട്, എയർ ഫ്രിക്ഷൻ ഡാമ്പിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ എയറിന് പകരം ഫ്ലൂയിഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് എ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിങ്. ദെൻ വാട്ട് വി ഹാവ് എ ബാലൻസിങ് വെയ്റ്റ്. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ കൺട്രോളിങ് വെയ്റ്റ് ഉണ്ട്. ദെൻ വാട്ട് വി ഹാവ് എ പോയിന്റർ. Then a graduated scale, അല്ലെ, graduated scale. ഇത് ഇത്രയാണ് നമ്മൾ പാർട്സിൽ നമ്മൾ കണ്ടത്. ഓക്കെ, സോ നെക്സ്റ്റ് ടുഡേ വിൽ സീ ദ വർക്കിംഗ് ഓഫ് മൂവിങ് അയൺ ഇൻസ്ട്രുമെന്റ്. ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, സോ വർക്കിങ്ങിന് വേണ്ടിയിട്ട് ലെറ്റ് മീ, ഞാൻ ആദ്യം നമുക്കൊരു സർക്യൂട്ട് എടുക്കാം. ഓക്കെ, സേ ഒരു റെസിസ്റ്റൻസ് ആർ ഉണ്ട്. ഓക്കെ, ഞാൻ ഇപ്പം തൽക്കാലത്തേക്ക് റെസിസ്റ്റീവ് സർക്യൂട്ടാണ് എടുക്കുന്നത്. ഇവിടെ ഞാനൊരു എ സി വോൾട്ടേജ് കൊടുക്കുന്നു. നിങ്ങൾക്കറിയാമല്ലോ എ സി വോൾട്ടേജിന്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഒരു സർക്കിളും അതിനകത്ത് സൈനസോയിഡൽ വേവിന്റെ സിമ്പലും കൊടുക്കുന്നത്. ഓക്കെ, സോ ഈ ആറിന്റെ വാല്യൂസ് ഞാനൊരു 100 ohm കൊടുത്തു എന്ന് വിചാരിക്കുക. ആൻഡ് ഇവിടെ ഞാൻ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് നമ്മുടെ വീട്ടിലുള്ള 240 volt സിംഗിൾ ഫേസ് വോൾട്ടേജ് ആണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്, 50 hertz. ഓക്കെ, 50 hertz വോൾട്ടേജ് ഞാൻ അപ്ലൈ ചെയ്തു. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതിൽ കൂടെ പോകുന്ന കറണ്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ? വോൾട്ടേജ് അറിയാം, റെസിസ്റ്റൻസ് അറിയാം, ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ. എത്ര കിട്ടും? 240 ഡിവൈഡഡ് ബൈ 100, എത്ര കിട്ടും? 2.4 ആമ്പിയർ ആണ് കിട്ടുന്നത്. അപ്പം നമ്മൾ തിയററ്റിക്കലി 2.4 ആമ്പിയർ ആണ് ഇതിൽ ഫ്ലോ ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇതിനെ എനിക്ക് മെഷർ ചെയ്യണം. മെഷർ ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? സോ ഇത് മെഷർ ചെയ്യണമെങ്കിൽ ഐ ഹാവ് ടു കണക്ട് മീറ്റർ അല്ലേ. അപ്പം ഇവിടെ എ സി സപ്ലൈ ആണ് ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ, എനിക്കൊരു പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ് കണക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? അത് വൈബ്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ സീറോയിൽ തന്നെ അത് റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. എ സി മെഷർ ചെയ്യാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ കേപ്പബിലിറ്റി ഒരു ഡി സി മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റിന് ഇല്ല. ഓക്കെ, സോ വാട്ട് വി ഡു ഇസ് വി കണക്ട് എ മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റ്. ഓക്കെ സോറി, so I'm going to connect what a moving iron ആണെന്ന് വിചാരിക്കുക. അപ്പോഴത്തേക്ക് ഇതൊരു moving iron meter ആണ്. okay, then we have the supply, that is 240 volt. സോ 240 volt സപ്ലൈ ഉണ്ട്. ആൻഡ് ഹിയർ ഇവിടെ 100 ohm. അപ്പോൾ ഇതിൽ കൂടെ പോകുന്ന കറണ്ട് 2.4 ആമ്പിയർ ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ അത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മീറ്റർ യൂസ് ചെയ്യുന്നു. സോ ഈ മീറ്ററിൻ്റെ 2 ടെർമിനൽ ഞാൻ എടുക്കുകയാണ്. ഓക്കെ, ദിസ് ഇസ് 1 ആൻഡ് ദിസ് ഇസ് 2. ഓക്കെ, അപ്പം സി, നമ്മൾ ആ സർക്യൂട്ടിൽ നിന്ന് 1 എന്ന് പറയുന്ന പോയിന്റ് വരെ ഒരു വയർ വന്ന് നിൽപ്പുണ്ട് അല്ലേ. അതുപോലെ 2 എന്ന് പറയുന്ന പോയിന്റിൽ കൂടെ അത് തിരിച്ചിറങ്ങി പോകുന്നുണ്ട്. സോ ഈ 1 എന്ന് പറയുന്ന പോയിന്റ് ആണ് ഇതെന്ന് വിചാരിക്കുക. സോ ദിസ് ഇസ് 1. ഈ ടെർമിനലിൽ ഇവിടെ ഒരു പോയിന്റ് ഉള്ളതാണ് 1. ആൻഡ് ഇത് എക്സിറ്റ് ചെയ്യുന്ന പോയിന്റ് ഇതാണ്. അപ്പം ഇത് 2 എന്ന് ഞാൻ റെപ്രസെന്റ് ചെയ്തു. ഇതൊരു ജസ്റ്റ് റെപ്രസെന്റേഷൻ പെർപ്പസിന് വേണ്ടിയിട്ട്, പറയാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് പറയുന്നതേ ഉള്ളൂ. ഓക്കെ, സോ കറണ്ട് എൻറ്റർ ചെയ്യുന്നു, കറണ്ട് ഇവിടെ കൂടെ ഇതിനകത്തൂടെ സർക്കുലേറ്റ് ചെയ്തിട്ട് ലീവ് ചെയ്തു. ഈ കോയിൽ തമ്മിൽ കണക്ഷൻ ഉണ്ട്, ഞാൻ നേരെ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഓക്കെ, സോ ഇപ്പം നമുക്കുള്ളത് എന്താണ്? വി ഹാവ് എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ അല്ലെങ്കിൽ കോയിലുണ്ട് അല്ലേ. കോയിലാണുള്ളത്, കറണ്ട് ക്യാരിയിങ് കോയിൽ നമ്മുടെ കയ്യിലുണ്ട്. സോ
This forms a current carrying what? Coil. Current carrying coil. So, അപ്പോൾ ഒരു കോയിലിൽ കൂടെ കറണ്ട് പോകുമ്പോഴത്തേക്കും ഫസ്റ്റ് സംഭവിക്കുന്ന ഫിനോമിനൻ എന്താണ്? ഒരു കറണ്ട് ഒരു കോയിലിൽ കൂടെ പോകുമ്പോഴത്തേക്കും സംഭവിക്കുന്നത് എന്താണ്? ആദ്യം ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുക അല്ലേ, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, ആദ്യം നമ്മുടെ ബേസിക്സിൽ ഞാൻ പറഞ്ഞതല്ലേ. സോ ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഡയറക്ഷൻ നിങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഹൗ വിൽ കാൽക്കുലേറ്റ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഫോർ എ കോയിൽ? വി യൂസ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അല്ലേ, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. അപ്പൊ ഒരു കോയിലിന്റെ കേസ് വരുമ്പോഴത്തേക്കും റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്താണ് പറയുന്നത്? തമ്പ് എന്തിനെ പോയിന്റ് ചെയ്യുന്നു? തമ്പ് എന്തിനാണ് പോയിന്റ് ചെയ്യുന്നത്? ഡയറക്ഷൻ ഓഫ് ഫീൽഡ്. ഫിംഗേഴ്സ് ഡയറക്ഷൻ ഓഫ് കറണ്ട്. ഓക്കെ, സോ നമുക്ക് ഇതിനകത്ത് നോക്കാം കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്. നിങ്ങൾ ആ ക്രോസ് കാണുന്ന അടുത്തോട്ട് കറണ്ട് എൻറ്റർ ചെയ്യുന്നു അല്ലെ. കറണ്ട് ഇതാ നോക്കി, എന്റെ ഫിംഗേഴ്സ് നോക്കി, കറണ്ട് എൻറ്റർ ചെയ്യുന്നു. എന്നിട്ട് മോളില് ഡോട്ട് മാർക്ക് ചെയ്തിരിക്കുന്നതിൽ കൂടെ കറണ്ട് ലീവ് ചെയ്യുന്നു. അങ്ങനെയല്ലേ, ഇത് ഇങ്ങനെ കയറി ഇങ്ങനെ ഇറങ്ങുന്ന രീതിയിലല്ലേ വരുന്നത്? കറണ്ട് ഡോട്ടിൽ കൂടെ എൻറ്റർ ചെയ്യുന്നു, മുകളിലത്തെ സോറി ക്രോസിൽ കൂടെ എൻറ്റർ ചെയ്യുന്നു, ഡോട്ടിൽ കൂടെ ലീവ് ചെയ്യുന്നു. ക്രോസിൽ കൂടെ എൻറ്റർ ചെയ്യുന്നു അകത്തോട്ട് നിങ്ങളുടെ ഫേസിലോട്ട് വരുന്നു, ഡോട്ടിൽ കൂടെ ലീവ് ചെയ്യുന്നു, തിരിച്ചു വരുന്നു എന്റെ ഡയറക്ഷനിലോട്ട് അല്ലെ. അപ്പൊ ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ ഇതിൽ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഡയറക്ഷനാണ് തമ്പ് പോയിന്റ് ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത്? എന്താണ്? ഇറ്റ് വിൽ ബി നോർത്ത് പോൾ അല്ലെ. നോർത്ത് പോൾ അല്ലെങ്കിൽ ഫീൽഡ് ഫ്ലക്സ് ലൈൻസ് പുറത്തു വരുന്നതാണ് തമ്പ് സൂചിപ്പിക്കുന്നത് ആണല്ലോ. സോ ഇതിനകത്തൂടെ ക്രോസിൽ കൂടെ കയറി ഡോട്ടിൽ കൂടെ ഇറങ്ങി, അങ്ങനെയാണെങ്കിൽ തമ്പ് പോയിന്റ് ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് ഫ്ലക്സ് ഔട്ട്വേർഡ് ഫ്ലക്സിന്റെ ഡയറക്ഷൻ ആണ് അല്ലെ. അപ്പൊ ഒരു ഔട്ട്വേർഡ് ഫ്ലക്സിന്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പം അത് എന്ത് എന്തായിട്ട് മാറും? ഒരു നോർത്ത് പോൾ ആയിട്ട് മാറും, ഇവിടെ ഒരു സൗത്ത് പോൾ ആയിട്ട് മാറും. അപ്പം നോർത്ത് പോളിൽ നിന്ന് ഫ്ലക്സ് പുറത്തു പോകുന്നതായിട്ട് കാണാം നമുക്ക്. സൗത്ത് പോളില് ഫ്ലക്സ് വന്നു ചേരുന്നതായിട്ട് കാണാം നമുക്ക് ആണല്ലോ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ എനിക്കൊരു മാഗ്നറ്റ്, ഇത് എന്ത് മാഗ്നറ്റ് ആണ്? പെർമനന്റ് മാഗ്നറ്റ് ആണോ ഇത്? അല്ല, ഇതിന്റെ പേരാണ് ഇലക്ട്രോ മാഗ്നറ്റ്. ഇലക്ട്രോ മാഗ്നറ്റ്. ഇതിന് ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയാൻ കാര്യം എന്താണ്? ഈ കോയിലിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന ഇലക്ട്രിസിറ്റി കാരണമാണ് എനിക്ക് ഈ മാഗ്നറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത്. എപ്പോഴാണോ ഞാൻ ഇലക്ട്രിസിറ്റി സ്വിച്ച് ഓഫ് ചെയ്യുന്നത്, ഇതിൽ കൂടെയുള്ള കറണ്ടിനെ ഞാൻ നിർത്തുന്നത് അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുന്നത്, അപ്പോഴത്തേക്കും ഈ മാഗ്നറ്റിക് പ്രോപ്പർട്ടി അതിന് നഷ്ടപ്പെടും. എപ്പോഴൊക്കെ ഇലക്ട്രിസിറ്റി ഉണ്ടോ അതിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കും. അതുകൊണ്ടാണ് ഇതിനെ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സി, അപ്പൊ നമുക്ക് ഇവിടെ ഒരു നോർത്ത് പോളും സൗത്ത് പോളും കിട്ടി അല്ലെ. അപ്പൊ ഞാന് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഒരു മാഗ്നറ്റിന്റെ അടുത്താണ് ഇതാ ഇവിടെ നോക്കിയാൽ നമ്മൾ ഒരു സോഫ്റ്റ് അയൺ ഡിസ്ക് വെച്ചിരിക്കുന്നത് ഇതിനടുത്തല്ലേ. സോഫ്റ്റ് അയൺ ഡിസ്ക് വെച്ചിരിക്കുന്നത് ഇതിനടുത്താണല്ലോ. അപ്പൊ ഈ സോഫ്റ്റ് അയൺ ഡിസ്കിനടുത്ത് ഇത് വച്ചിരിക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കും? ഈ സോഫ്റ്റ് അയൺ ഡിസ്ക് മാഗ്നറ്റൈസ് ചെയ്യാൻ ശ്രമിക്കും. മാഗ്നറ്റൈസ് ചെയ്യാൻ ശ്രമിക്കുമ്പോ സപ്പോസ് ഒരു മിനിറ്റ്, മാഗ്നറ്റൈസ് ചെയ്യാൻ ശ്രമിക്കും. മാഗ്നറ്റൈസ് ചെയ്യുന്നത് ഇതൊരു സൗത്ത് പോൾ ആയിട്ടും ഇതൊരു നോർത്ത് പോൾ ആയിട്ടും മാറി എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ എന്ത് പറ്റും? നോർത്ത് പോളിനടുത്ത് സൗത്ത് പോൾ, അപ്പൊ ഇതിൽ ഇങ്ങോട്ട് അട്രാക്റ്റ് ആവുമല്ലോ അല്ലെ. ഇത് അട്രാക്റ്റ് ആവുമ്പോഴത്തേക്കും സി ഇതിന്റെ ഒരു പിവട്ട് പോലത്തെ ഒരു സാധനമാണ്, അതിലാണ് ഞാൻ ഈ ഇതാണ് എന്റെ ഈ കൈഭാഗമാണ് എന്താണ് എന്റെ സോഫ്റ്റ് ആൻഡ് ഡിസ്ക് എന്ന് വെച്ച്. ഈ സോഫ്റ്റ് ആൻഡ് ഡിസ്ക് ഒരു സൈഡിലോട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഈ പോയിന്റർ സത്യത്തിൽ റൊട്ടേറ്റ് ആവുകയാണ്. ഓക്കെ, പോയിന്റർ അല്ല, ഐ മീൻ പിവട്ടും റൊട്ടേറ്റ് ആവുകയാണ്. പിവട്ട് റൊട്ടേറ്റ് ആവുമ്പോൾ എന്ത് സംഭവിക്കും? ഈ പോയിന്ററും മൂവ് ചെയ്യാനുള്ള ഒരു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ക്രിയേറ്റ് ചെയ്യാണ് സംഭവിക്കുന്നത്. ഓക്കെ, സോ ഞാൻ ഒന്നും കൂടെ പറയുകയാണ്, ഇവിടെ നമുക്ക് കോയിലുണ്ട്. അപ്പൊ കോയിലിൽ വൺ എന്ന് പറയുന്ന ടെർമിനൽ ഈ പോർഷനാണ് കാണിക്കുന്നത്. ഇവിടുത്തെ
1 and 2 അതിനെയാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ ഇത് 1 ഇത് 2. സോ 1 ൽ കൂടെ കറന്റ് എൻട്രി ചെയ്യുന്നതായിട്ട് നമ്മൾ തൽക്കാലത്തേക്ക് കണക്കാക്കുന്നു. അപ്പോഴത്തേക്ക് അതിനെ നമ്മൾ കറന്റ് എൻട്രി ചെയ്യുന്ന പോർഷനെ നമ്മൾ എന്തുകൊണ്ട് മാർക്ക് ചെയ്യും? ക്രോസ് കൊണ്ട് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് കറന്റ് ലീവ് ചെയ്യുന്ന പോർഷൻ 2, അപ്പൊ ലീവ് ചെയ്യുന്ന സെറ്റ് ഓഫ് കോയിൽസ് ഡോട്ട് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ റൈറ്റ് ഹാൻഡ് തംബ് റൂൾ വെച്ചിട്ട് നമ്മൾ ഈ കോയിലിൽ കൂടെ പോകുന്ന ഫ്ലക്സിന്റെ അല്ലെങ്കിൽ ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനെയാണ് വരുന്നത് അല്ലെ? താഴെ കൂടെ എൻറ്റർ ചെയ്ത് മുകളിൽ കൂടെ പുറത്തോട്ട് വരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ തമ്പ് ഈ ഡയറക്ഷനാണ് കാണിക്കുന്നത്. അപ്പൊ തമ്പ് കാണിക്കുന്നത് എന്താണ്? ഫ്ലക്സിന്റെ ഔട്ട്വേർഡ് ഡയറക്ഷൻ ആണ്. അപ്പൊ ഫ്ലക്സിന്റെ ഔട്ട്വേർഡ് ഡയറക്ഷൻ കാണിക്കുന്നത് കൊണ്ട് അത് നോർത്ത് പോളും അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് സൗത്ത് പോളും ആയി മാറുന്നു. എന്നിട്ട് നമുക്ക് ഇപ്പം പറയാൻ പറ്റുന്ന എന്താണ്? ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇൻഫ്ലുവൻസിലാണ് ഈ സോഫ്റ്റ് അയൺ ഡിസ്ക് ഇവിടെ ഇരിക്കുന്നത് അല്ലെ? സോഫ്റ്റ് അയൺ ഡിസ്ക്. അപ്പം സ്വാഭാവികമായിട്ട് ഇതിനകത്തുള്ള മാഗ്നറ്റിക് ഡൈപോൾസ് ഒരേ രീതിയിൽ അറേഞ്ച് ആവത്തില്ലേ? അറേഞ്ച് ആവുമ്പോഴത്തേക്കും ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന രീതി വെച്ചിട്ട് ഇവിടെ സൗത്ത് പോളും ഇവിടെ നോർത്ത് പോളും ആയിരിക്കും തൽക്കാലത്തേക്ക് കിട്ടുന്നത്. ഇവിടെ നോർത്ത്, ഇവിടെ സൗത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ സൗത്ത്, ഇവിടെ നോർത്ത് എന്നുള്ള രീതിയിൽ വരും. ഓക്കെ, അതായത് അട്രാക്ഷൻ കിട്ടുന്ന രീതിയിലായിരിക്കും ഇതിന്റെ ഡിസൈൻ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ സൗത്തും നോർത്തും അടുത്തടുത്താണല്ലോ, ഏകദേശം അടുത്താണല്ലോ ഇരിക്കുന്നത്. അപ്പൊ ഇത് ഓപ്പോസിറ്റ് പോൾസ് അല്ലേ? ഓപ്പോസിറ്റ് പോൾസ് അട്രാക്ട് അല്ലേ ചെയ്യുന്നത്? സോ ഈ സൗത്ത് പോൾ നോർത്തിലോട്ട് അട്രാക്ട് ആവുന്നു. അപ്പൊ ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു. ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോഴത്തേക്കും ഇതൊരു പിവട്ടിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ പിവട്ടിൽ കണക്ട് ചെയ്തിരിക്കുമ്പം ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഇത് ഇത് ഒരു സി നിങ്ങൾ ആലോചിച്ച സൈക്കിളിന്റെ പെഡല് പോലെയാണ്. ഇവിടെ നമ്മൾ ചവിട്ടുമ്പോഴത്തേക്ക് സൈക്കിളിന്റെ വീല് കറങ്ങൂലെ, അതുപോലെ ഒരു മെത്തേഡിലാണ് ഇവിടെ സംഭവിക്കുന്നത്. സോ അപ്പൊ ഈ പിവട്ട് കറങ്ങാൻ തുടങ്ങും. പിവട്ട് കറങ്ങുമ്പോഴത്തേക്ക് എന്തായാലും പിവട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്ന പോയിന്ററും റൊട്ടേറ്റ് ചെയ്യാൻ ശ്രമിക്കത്തില്ലേ? അപ്പം അത് റൊട്ടേറ്റ് ചെയ്യാനുള്ള ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ആദ്യം ഇവിടെ ജനറേറ്റ് ആവുന്നു. അപ്പൊ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ജനറേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഈ പോയിന്റർ ഇങ്ങോട്ട് മൂവ് ചെയ്യും. അപ്പൊ നമുക്കൊരു പോയിന്ററിൽ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് മാത്രം മതിയോ? അല്ല, കൺട്രോളിംഗ് ടോർക്ക് വേണം. കൺട്രോളിംഗ് ടോർക്ക് എങ്ങനെയാണ് നമ്മൾ ഈ ഫിഗറിലുള്ള സിസ്റ്റത്തിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഒരു കൺട്രോളിംഗ് വെയിറ്റ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതായത് ഈ ഇൻസ്ട്രുമെന്റ്, ഞാൻ ഈ വരച്ചിരിക്കുന്ന ഇൻസ്ട്രുമെന്റിൽ കൺട്രോളിംഗ് ടോർക്ക് എന്ത് മെത്തേഡ് വഴിയാണ് കൊടുത്തിരിക്കുന്നത്? ഗ്രാവിറ്റി കൺട്രോൾ വഴിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും സ്പ്രിങ് കാണുന്നുണ്ടോ? ഇല്ല. അപ്പൊ സ്പ്രിങ് ഇല്ലാത്തടത്തോളം, അതുപോലെ കൺട്രോളിംഗ് വെയിറ്റ് ഉള്ളിടത്തോളം നമുക്ക് അതിനെ ഗ്രാവിറ്റി കൺട്രോൾ എന്ന് തന്നെ പറയാൻ പറ്റും. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഫ്രിക്ഷൻ ഡാമ്പിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? വി യൂസ് എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ടെക്നിക്. ഓക്കെ, ഞാൻ ഇതിൻ്റെ ഒരു ചെറിയൊരു ആനിമേഷൻ ആയിട്ട് ഞാൻ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഐ വിൽ ഷോ യു. ഓക്കെ, സി ഇവിടെ കൂടെ കറണ്ട് എൻറ്റർ ചെയ്യുന്നു. ആ 2.4 ആമ്പിയർ കറണ്ട് എൻറ്റർ ചെയ്യുന്നു എന്ന് വിചാരിക്കും. നമ്മുടെ നേരത്തെ സർക്യൂട്ടിൽ ഇതിൽ കൂടെ കറണ്ട് ലീവ് ചെയ്യുന്നു 2.4 ആമ്പിയർ. ഓക്കെ, അപ്പൊ കറണ്ട് എൻറ്റർ ചെയ്യുന്ന പോർഷനെ നമ്മൾ ക്രോസ് കൊണ്ട് മാർക്ക് ചെയ്തു, കറണ്ട് ലീവ് ചെയ്യുന്ന പോർഷനെ ഡോട്ട് കൊണ്ട് മാർക്ക് ചെയ്തു. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ ഫ്ലക്സ് ജനറേറ്റ് ചെയ്യാൻ തുടങ്ങും അല്ലേ? ഫ്ലക്സ് ജനറേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഇതൊരു നോർത്ത് പോളും ഇതൊരു സൗത്ത് പോളുമായിട്ട് മാറും. ആ സമയം ഇവിടെ ഇരിക്കുന്ന സോഫ്റ്റ് ആൻഡ് ഡിസ്ക് സൗത്ത് പോളും നോർത്ത് പോളും ആയിട്ട് മാറുന്നു. അപ്പോഴെന്താ സംഭവിക്കുന്നത്? ഒരു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ക്രിയേറ്റ് ആവും. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ക്രിയേറ്റ് ആവുന്നു, കൂടെ കൺട്രോളിംഗ് ടോർക്കും ക്രിയേറ്റ് ആവുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഇവിടെ കൺട്രോളിംഗ് ഇതുള്ളത് കൊണ്ട്. സോ ഇവിടെ TD വന്നു, അതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ TC എന്ന് പറയുന്ന ഫോഴ്സും വന്നു. ഓക്കെ, അപ്പോഴത്തേക്കും ഈ പോയിന്റർ ഇവിടെ ഇവിടെ വന്ന് റെസ്റ്റ് ചെയ്യുന്നത് സേ 2.4 ആമ്പിയറിന് കറസ്പോണ്ടിങ് ആയാണെന്ന് നമുക്ക് റീഡിംഗ് വഴി മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, കാര്യം മനസ്സിലായോ? ഇനി നമ്മൾ ഇത് എന്തിന് എന്ത് മെഷർ ചെയ്യാനാണ് നമ്മൾ ഈ മൂവിങ് അയൺ യൂസ് ചെയ്യുന്നത്? മെയിൻ ആയിട്ട് AC മെഷർ ചെയ്യാൻ. അപ്പൊ AC ഒരു വേവ് ഫോം നിങ്ങൾ എങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്? സൈനുസോയിഡൽ ആയിരിക്കും നിങ്ങൾ പഠിച്ചു കാണുമല്ലോ. അതായത് ഇതിനൊരു പോസിറ്റീവ് ടെർമിനലും ഉണ്ട്, ഇതിനൊരു നെഗറ്റീവ് ടെർമിനലും ഉണ്ട് എന്നുള്ള രീതിയിൽ അല്ലേ? അതായത് ഇപ്പം പോസിറ്റീവ് ഒരു റെസിസ്റ്റർ എടുത്തു എന്ന് വിചാരിക്കുക.
ഇത് എ സി. ഓക്കെ, പോസിറ്റീവ് ഹാഫ് സൈക്കിളില് ഇത് വണ്ണ്, ഇത് ടു എന്ന് പറയുന്ന ഇത് റെപ്രസെന്റ് ചെയ്യാം. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ വൺ എന്ന് പറയുന്നത് പോസിറ്റീവും ടു എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോഴത്തേക്കും എന്താവും ഇത്? ഇത് നിങ്ങൾ എ ഡി സിയിലൊക്കെ ഓൾറെഡി പഠിച്ചതാണ്, റെക്ടിഫയറിന്റെ കേസ് വരുമ്പോൾ ഈ പൊളാരിറ്റി മാറുന്നത് അല്ലെ. സോ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ പ്ലസ് മൈനസ്. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആകുമ്പോൾ വൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവും ടു എന്ന് പറയുന്നത് പോസിറ്റീവും ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മൂവിങ് ആയ ഇൻസ്ട്രുമെന്റ് ഒരു എ സി ഫുൾ സർക്യൂട്ട് നമ്മൾ ഫുൾ സൈക്കിൾ എടുത്ത് നമുക്ക് പരിശോധിക്കാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഇത് വൺ, ഇത് ടു. ഓക്കെ, സോ ഫസ്റ്റ് ഇൻസ്റ്റന്റില് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ, ഇത് പോസിറ്റീവ് ഹാഫ് സൈക്കിളാണ് ഞാൻ പറയുന്നത്. ഓക്കെ, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ കറണ്ട് ഇവിടെ എൻറ്റർ ചെയ്യും, ഇവിടെ കറണ്ട് ലീവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? നോർത്ത് പോളും ഇവിടെ ഒരു സൗത്ത് പോളും വരും. അപ്പൊ ഇവിടെ ഇവിടെ ഒരു ഇവിടെ ഒരു സൗത്ത് പോളും വരും, ഇവിടെ ഒരു നോർത്ത് പോളും വരും. ഇത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിന്റെ കേസിലാണ്. അപ്പം ഇത് എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും, ഇവിടെ നിന്ന് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും, പോയിന്റർ മൂവ് ചെയ്യും ആണല്ലോ. അപ്പൊ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കുഴപ്പമില്ല, കറക്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഒന്ന് എടുത്തു നോക്കാം. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. അപ്പൊ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ നിങ്ങൾ ഓർമ്മയുണ്ടോ, നമ്മൾ മൂവിങ് കോയിലിൽ പഠിച്ചപ്പോഴത്തേക്കും ഈ എ സി ഞാൻ മൂവിങ് കോയിലിൽ കൊടുക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം പറഞ്ഞായിരുന്നു. എന്താണ്? പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഫ്രണ്ടിലോട്ട് പോയിന്റർ മൂവ് ചെയ്യും, എന്നിട്ട് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആകുമ്പം തിരിച്ച് മൂവ് ചെയ്യിപ്പിക്കും അല്ലെ, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യിക്കും. അതായിരുന്നു നമുക്ക് ഡി സി മീറ്ററിൽ എ സി കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടായിരുന്ന പ്രശ്നം അല്ലെ. ഇവിടെ നമുക്ക് അത് വരുമെന്ന് നോക്കാം. സി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആകുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ എന്ന് പറയുന്ന ടെർമിനലിൽ കൂടെ കറണ്ട് ലീവ് ചെയ്യുകയായിരിക്കും സംഭവിക്കുന്നത്. കറണ്ട് ലീവ് ചെയ്യുകയും ടു എന്ന് പറയുന്ന പോയിന്റിൽ കൂടെ കറണ്ട് എൻറ്റർ ചെയ്യുകയും ചെയ്യും. അപ്പോഴെന്ത് സംഭവിക്കും? ഈ ഡോട്ട് എല്ലാം നമ്മൾ മാറ്റി ക്രോസ് ആക്കേണ്ടി വരും. ജസ്റ്റ് റെപ്രസെന്റേഷൻ കാണിക്കാൻ വേണ്ടി ഇതുവഴിയാണ് കറണ്ട് എൻറ്റർ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കാണിക്കാൻ വേണ്ടി ഇത് ക്രോസ് ആവും. അതേസമയം ഇവിടെയോ ഇതെല്ലാം ഡോട്ട് ആവും. അപ്പൊ ഞാൻ എല്ലാം ഒന്നും മാർക്ക് ചെയ്യുന്നില്ല, ഞാൻ കുറച്ച് ഇത് മാത്രം മാർക്ക് ചെയ്യുന്നു. ഇതത്രയും ഡോട്ട് ആവും. ഓക്കെ, ഇത് ഡോട്ട്, മുകളിലത്തത് ക്രോസ്. ഇനി നിങ്ങളിവിടെ റൈറ്റ് ഹാൻഡ് തംബ് റൂൾ അപ്ലൈ ചെയ്തിട്ട് ഇതിന്റെ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഒന്ന് കണ്ടേ, കണ്ടുപിടിച്ച്. എൻറ്റർ ചെയ്യുന്നത് എവിടെയാണ്? മുകളിലാണ്. അപ്പൊ മുകളിലോട്ട് എൻറ്റർ ചെയ്യുന്നു അല്ലെ, എൻറ്റർ ചെയ്യുന്നു, താഴെ കൂടെ ലീവ് ചെയ്യുന്നു, ഇങ്ങനെയല്ലേ വരുന്നത്? അപ്പം ഈ പോയിന്റ് ആണ് ഫ്ലക്സ് പുറത്തോട്ട് പോകുന്ന ഡയറക്ഷൻ. അപ്പം ഈ സൈഡിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നോർത്ത് പോള് വരുന്നത്, ഇവിടെ സൗത്ത് പോൾ. അപ്പൊ ഇതാണ് എന്താണ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഉള്ളത്, ഇതാണ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഉള്ളത്. ഓക്കെ, അപ്പം ഇവിടെ മാറി അല്ലെ, സൗത്ത് ഇവിടെയായി, നോർത്ത് ഇവിടെയായി. അപ്പൊ ഇവിടെയും അതേ രീതിയിലുള്ള ഒരു ഷിഫ്റ്റ് വരത്തില്ലേ? സി ഇവിടെ നോർത്ത് വന്നതുകൊണ്ടാണ് ഇവിടെ സൗത്ത് ആയത്. അപ്പൊ ഇവിടെ സൗത്ത് വരുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കണം? ഇത് ഇത് സ്വാഭാവികമായിട്ടും ഇത് നോർത്ത് ആവുകയും ഇവിടെ സൗത്ത് ആവുകയും ചെയ്യണം അല്ലേ. അപ്പോഴത്തേക്ക് ഇപ്പോഴും നോക്കിക്കേ, ഇപ്പൊ നമുക്കുള്ളത് ഇതാണ് എക്സിസ്റ്റിംഗ് കണ്ടീഷൻ. ഇവിടെ നോർത്ത്, ഇവിടെ നോർത്ത്, ഇവിടെ സൗത്ത്, ഇവിടെ നോർത്ത്, ഇവിടെ സൗത്ത് അല്ലേ. അപ്പൊ ഇവിടെ നോർത്തിലോട്ട് സൗത്തിലോട്ട് അട്രാക്ഷൻ കിട്ടത്തില്ലേ? അപ്പൊ എഗെയിൻ പോയിന്റർ ഫോർവേഡ് ഡയറക്ഷനിൽ തന്നെ മൂവ് ചെയ്യാൻ ഉള്ള ടെൻഡൻസി കാണിക്കത്തില്ലേ? ബാക്കിലോട്ടുള്ള ഒരു ഏതെങ്കിലും ഫോഴ്സ് ഉണ്ടോ? ഇല്ല. അപ്പം ഇവിടെ എ സി മെഷർമെന്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നവും വരുന്നില്ല. അതിന്റെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, സി നമ്മളൊരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ, ഇത് നമ്മള് എ സി സപ്ലൈ. ഓക്കെ, എ സി സപ്ലൈ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും ഉണ്ട്. ഇത് ഞാൻ ഒരു മൂവിങ് കോയിൽ ഇൻസ്ട്രുമെന്റിൽ കൊടുത്തു എന്ന് വിചാരിക്കുക. ഒരു എ സി സപ്ലൈ മൂവിങ് കോയിലിൽ ഞാൻ അപ്ലൈ ചെയ്തു. അപ്പൊ ഇവിടെ ഒരു ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുമല്ലോ. ഈ ടോർക്കിന്റെ ഗ്രാഫ് വരച്ചാൽ ടോർക്കിനും ഒരു പോസിറ്റീവ് ഗ്രാഫ് കാണും, നെഗറ്റീവ് ഗ്രാഫ് കാണും.
ടോർക്കിന് പോസിറ്റീവും നെഗറ്റീവും ഉണ്ടെന്ന് പറയുന്നതിന്റെ മീനിങ് എന്താണ്? ടോർക്കിന് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യുന്നതാണ്. ഓക്കെ, ടോർക്കിന് നെഗറ്റീവ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് തിരിച്ച് മൂവ് ചെയ്യും, ബാക്ക്വേർഡ്, ഫോർവേഡ്, ബാക്ക്വേർഡ്. അതുകൊണ്ടാണ് മൂവിംഗ് കോയിലിന്റെ കേസ് വരുമ്പോൾ പോയിന്റർ ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യും, അതുപോലെ തിരിച്ച് ബാക്കിലോട്ട് മൂവ് ചെയ്യും. ഓക്കെ, ഇനി ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഇല്ലായിരിക്കും അല്ലേ. സോ ഐ വിൽ എക്സ്പ്ലെയിൻ വൺ മോർ ടൈം, ജസ്റ്റ് എ മിനിറ്റ്. ഇങ്ങോട്ട് മാറ്റി വരികയും ഇതൊരു എ സി സപ്ലൈ ആണ്. എ സി സപ്ലൈക്ക് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഉണ്ട്. ഇതിനെ ഞാൻ ഒരു മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ്, നമ്മുടെ പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റിൽ പാസ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ ടോർക്കിന്റെ ഗ്രാഫ്, ടോർക്കിന്റെ ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ ടോർക്കിന്റെ ഗ്രാഫും ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും ഉള്ളതായിരിക്കും. ഇതിന്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോർക്ക് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്ത്, ടോർക്ക് നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ആ പോയിന്ററിനെ തിരിച്ചു മൂവ് ചെയ്യിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞത് എന്താ സംഭവിക്കുന്നത്, ലോ ഫ്രീക്വൻസി ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പോയിന്റർ വൈബ്രേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. 50 Hz ആണെങ്കിൽ സീറോയിൽ തന്നെ നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് മറ്റേ ആ പെർസിസ്റ്റൻസ് ഓഫ് വിഷന്റെ കാര്യമൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടായിരുന്നല്ലോ, 25 മില്ലി സെക്കൻഡ് സമയം വേണം എന്നുള്ളത്. ഓക്കെ, സോ അപ്പൊ ഞാൻ ഈ സെയിം എ സി സപ്ലൈ തന്നെ ഞാൻ ഒരു മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റിലോട്ട് അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കാം. മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റിലോട്ട് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ പോസിറ്റീവ് ടോർക്ക് കിട്ടും, നെഗറ്റീവ് ഹാഫ് സൈക്കിളിലോ അവിടെയും ഒരു പോസിറ്റീവ് ടോർക്ക് തന്നെയായിരിക്കും കിട്ടുന്നത്. പോസിറ്റീവ് പോസിറ്റീവ് നമ്മൾ നേരത്തെ കണ്ടതല്ലേ, ആദ്യത്തതില് അട്രാക്ട് ചെയ്തു ഫസ്റ്റ് ഹാഫ് സൈക്കിള്, സെക്കൻഡ് സൈക്കിളിലും അട്രാക്ഷൻ തന്നെയാണ് സംഭവിക്കുന്നത്. ഇതിന്റെ കാരണം എന്താണ്? ഇവിടെ നമ്മൾ പെർമനന്റ് മാഗ്നറ്റ് യൂസ് ചെയ്യുന്നില്ല. ആ പോളും ഇതാ നോക്കിയേ, ഇവിടെ പോളും അതേപോലെ ചേഞ്ച് ആവുന്നുണ്ട് അല്ലേ. സൈക്കിളിനനുസരിച്ച് പോളിന്റെ പൊളാരിറ്റി മാറുന്നുണ്ട്. അതേസമയം പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിലിൽ എന്താ സംഭവിച്ചത്? നമ്മൾ അവിടെ ഒരു പെർമനന്റ് മാഗ്നറ്റ് ആണ്, അതായത് ഇവിടെ ഫിക്സഡ് ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു, ഇതിന് മാറ്റമില്ലായിരുന്നു പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിലിൽ. അതേസമയം മൂവിംഗ് അയൺ ആവുമ്പോഴോ ആ പൊളാരിറ്റി മാറുന്നതനുസരിച്ച് പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും വരുന്നതിനനുസൃതമായിട്ട് നമ്മുടെ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിന്റെ പൊളാരിറ്റിയും മാറുന്നു, അതാണ് കാര്യം. അതിനനുസരിച്ച് ഇവിടെ മാഗ്നറ്റൈസ് ആവുന്ന അയൺ ഡിസ്ക് മാഗ്നറ്റൈസ് ആവുന്നതിലും അതേ രീതിയിലുള്ള ഒരു വ്യത്യാസം പ്രതിഫലിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് എ സി മെഷർമെന്റ് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ. അപ്പൊ ഇതാണ് അട്രാക്റ്റീവ് ഫോഴ്സ് ഉപയോഗിച്ച് ഈ അയൺ മൂവിങ് അയൺ ഇൻസ്ട്രുമെന്റ് വർക്ക് ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത്, ഞാൻ എന്താ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചത് എന്തായിരുന്നു? ഇതിലെ കൺട്രോളിങ്, ഇതില് ഒന്നും കൂടെ നമുക്ക് നോക്കാം. സി മൂവിങ് സിസ്റ്റം അല്ലെങ്കിൽ മൂവിങ് സിസ്റ്റം എന്തായിരുന്നു? മാഗ്നറ്റിസം, മാഗ്നറ്റിസം. ഓക്കെ, കൺട്രോളിങ് സിസ്റ്റമോ? കൺട്രോളിങ് സിസ്റ്റം ഗ്രാവിറ്റി കൺട്രോൾ. ഡാമ്പിങ് എന്തായിരുന്നു? എയർ ഫ്രിക്ഷൻ ഡാമ്പിങ് ആണല്ലോ, ഇതായിരുന്നു ഇതിന്റെ രീതി. ഞാൻ ഇവിടെ നിങ്ങൾക്ക് സെയിം ഫിഗർ തന്നെ ഞാൻ ഇവിടെ ഒരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. എന്താണ് വ്യത്യാസം വരുത്തിയത്? ഞാൻ ഇവിടെ സ്പ്രിങ് കൊണ്ടുവന്നു, സ്പ്രിങ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഇവിടത്തെ കൺട്രോളിങ് വെയിറ്റ് ഞാൻ റിമൂവ് ചെയ്തു. നോക്കിയത് ഈ ഈ സാധനം ഞാൻ ഇവിടെ റിമൂവ് ചെയ്തു. അപ്പൊ നമുക്ക് ഇതിനകത്ത് പറയുമ്പോൾ എന്താണ്? മൂവിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? മാഗ്നറ്റിസം കൊണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കൺട്രോളിങ് സിസ്റ്റമോ? കൺട്രോളിങ് സിസ്റ്റം ഇവിടെ നമ്മൾ സ്പ്രിംഗ് കൺട്രോൾ ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ഫിഗർ വേണോ വരയ്ക്കാം, ഒരു തെറ്റുമില്ല. സ്പ്രിംഗ് കൺട്രോൾ ആയിരിക്കും കുറച്ചും കൂടെ എളുപ്പം നമുക്ക്, സ്പ്രിംഗ് കൺട്രോൾ വരയ്ക്കുന്നതാണ് നല്ലത്. ഓക്കെ, ആൻഡ് ഡാമ്പിങ്, ഡാമ്പിങ് എന്ത് സിസ്റ്റം ആണ്? എയർ ഫ്രിക്ഷൻ ഡാമ്പിങ്, എയർ ഫ്രിക്ഷൻ ഡാമ്പിങ്. സോ ഇതാണ് ഒരു മൂവിംഗ് അയൺ സിസ്റ്റത്തെ, മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റിലുള്ള വേരിയസ് എന്താണ് ടോർക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ഇതിനകത്തുള്ളത്. ഇതിൽ നമ്മൾ സ്പ്രിംഗ് കൺട്രോൾ, നേരത്തെ നമ്മൾ ഗ്രാവിറ്റി കൺട്രോൾ കണ്ടു. സോ ഇതിലെ വർക്കിംഗ് ഒക്കെ സെയിം ആണ്. വർക്കിംഗ് വേണമെങ്കിൽ ഞാൻ പറയാം, ഇത് വൺ എന്ന് പറയുന്നത് ഈ പോയിന്റിൽ കൂടെ കറണ്ട് എൻ്റർ ചെയ്യുന്നു, ഈ പോയിന്റിൽ കൂടെ കറണ്ട് ലീവ് ചെയ്യുന്നു, നമുക്ക് ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ജനറേറ്റ് ആവുന്നു, അത് കാരണം ഇവിടെ നോർത്ത് പോള്, ഇവിടെ സൗത്ത് പോള് കിട്ടുന്നു,
ഇവിടെ നോർത്ത് പോള് വരുമ്പോൾ ഇവിടെ സൗത്ത് പോളും, ഇവിടെ നോർത്ത് പോളും വരുന്നു. ഇതാ ഇവിടെ നോർത്ത് സൗത്ത് എന്ന് പറയുന്ന രീതിയിൽ വരുന്നു. അതുകൊണ്ട് ഇതിനോട്ട് ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നു. അട്രാക്ഷൻ ഫീൽ ചെയ്യുമ്പോഴത്തേക്കും ഇത് മൂവ് ചെയ്യുന്നു. ഇത് മൂവ് ചെയ്യുന്നതനുസരിച്ച് സ്പ്രിങ് വൈൻഡ് ആവാൻ തുടങ്ങുന്നു. സ്പ്രിങ് വൈൻഡ് ആവുന്ന ഫോഴ്സ് കാരണം ഒരു കൺട്രോളിംഗ് ടോർക്ക് പ്രൊഡ്യൂസ്, ഈ സ്പ്രിങ്ങിന് കാരണമാണ് ഈ കൺട്രോളിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നിട്ട് അത് കറക്റ്റ് പൊസിഷനിൽ വന്ന് നിൽക്കുന്നു. ഇൻ കേസ് ഇവിടെ എന്തെങ്കിലും വൈബ്രേഷൻ ഉണ്ടെങ്കിൽ ഈ ഡാമ്പിംഗ് സിസ്റ്റം വെച്ച് നമ്മൾ അതിനെ എലിമിനേറ്റ് ചെയ്യുന്നു. ഓക്കെ, എനിക്കറിയാം ഇത് കുറച്ച് സ്പീഡിലായിരിക്കും ഞാൻ പറയുന്നത്, കാരണം ഇത് ഞാൻ നിങ്ങൾക്ക് ഇതുവരെ പഠിപ്പിച്ചത് അത്യാവശ്യം നല്ല സ്ലോയിലാണ് പഠിപ്പിച്ചത്. ഇനിയുള്ള സിസ്റ്റംസ് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് എൻ്റെ അതേ സ്പീഡിൽ നിങ്ങൾ ഇത് പിക്ക് ചെയ്ത് വന്നോളൂ. ഓക്കെ, അഥവാ സ്പീഡ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. വിൽ ടേക്ക് കെയർ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് മൂവിംഗ് അയൺ അട്രാക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്. സോ ഞാൻ ഈ ഇതിനകത്ത് ഫിഗറിനകത്ത് കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു റിയൽ ആയിട്ട് നിങ്ങൾ ലബോറട്ടറിയിൽ കാണുന്ന, ലാബിൽ കാണുന്ന ഒരു മീറ്ററിന്റെ ഒരു ജസ്റ്റ് ഒരു റെപ്രസെന്റേഷൻ ആണ്. ഇത് നിങ്ങൾ ഈ വൈറ്റ് ഇതിൽ കാണുന്ന, വൈറ്റ് ഫ്രെയിമിൽ കാണുന്ന പോർഷൻ മാത്രമേ നിങ്ങൾക്ക് വിസിബിൾ ആയിട്ട് എവിടെ കിട്ടത്തുള്ളൂ, ലാബിൽ കാണുന്ന മീറ്ററുകളിൽ കിട്ടത്തുള്ളൂ. ബാക്കിയെല്ലാം ഒരു ബ്ലാക്ക് ബോക്സ് വെച്ച് കവർ ചെയ്തിരിക്കുകയായിരിക്കും, അല്ലെ, ഔട്ടർ ബോക്സ് വെച്ച്. ഓക്കെ, സോ ഞാൻ അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അതായത് ഈ യെല്ലോ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല എന്നുള്ള രീതിയും, ഈ വൈറ്റിൽ കാണിച്ചിരിക്കുന്നതാണ് നിങ്ങൾക്ക് റീഡിംഗ് എടുക്കുന്ന ആ ഒരു സ്കെയിലിന്റെ പോർഷൻ എന്ന് പറയുന്നത്. സോ വിൽ സീ ഹൗ ഇറ്റ് ഇസ് വർക്കിംഗ്. ഓക്കെ, സോ ഫസ്റ്റ് എന്താണ്, കറണ്ട് ഒരു ടെർമിനലിൽ കൂടെ എൻറ്റർ ചെയ്യുന്നു. നിങ്ങൾ ഇവിടെ ഈ രണ്ട് ടെർമിനലിലാണ് കണക്ഷൻ കൊടുക്കുന്നത്, അല്ലെ, ഈ രണ്ട് ടെർമിനലിലും കണക്ഷൻ കൊടുക്കുന്നു. അപ്പോൾ ഒരു പോയിന്റ് വഴി ഒരു ടെർമിനൽ, ഈ ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു ടെർമിനൽ വഴി കറണ്ട് എൻറ്റർ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. എൻറ്റർ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെയുള്ള വൈൻഡിങ്സിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്നു, കോയിലിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്നു. ഇതുവഴി കറണ്ട് എക്സിറ്റ് ചെയ്ത് രണ്ടാമത്തെ ടെർമിനൽ, അതായത് ഇങ്ങനെ ഒരു ബോക്സ് അല്ലേ നിങ്ങൾ വരയ്ക്കുന്നത്, ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ്, അല്ലെങ്കിൽ ഇത് എ ബി എന്ന് പറയുന്ന ടെർമിനൽ കാണും, ഇതിനകത്ത് കൊണ്ടായിരിക്കും നിങ്ങൾ കണക്ട് ചെയ്യുന്നത്. സോ സെയിം സംഭവം ഞാനൊന്ന് റൊട്ടേറ്റ് ചെയ്ത് വരച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. സോ അപ്പൊ കറണ്ട് എൻറ്റർ ചെയ്തു. കറണ്ട് എൻറ്റർ ചെയ്യുമ്പോഴത്തേക്കും ആദ്യം എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഇവിടെ ഒരു നോർത്ത് പോളും ഇവിടെ ഒരു സൗത്ത് പോളും കിട്ടുന്നു. അപ്പൊ നോർത്ത് പോള് സൗത്ത് പോള് ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ സ്വാഭാവികമായിട്ട് എന്ത് കിട്ടും, ഇവിടെ ഒരു സൗത്തും ഇവിടെ ഒരു നോർത്തും കിട്ടും. അപ്പൊ നോർത്ത് സൗത്ത് ഇതാ രണ്ട് പോൾസ് വന്നില്ലേ, അപ്പോഴത്തേക്കും ഇവിടെ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് വരത്തില്ലേ. അട്രാക്റ്റീവ് ഫോഴ്സ് വരുമ്പോൾ മീറ്റർ റൊട്ടേറ്റ്, മീറ്ററിന്റെ പോയിന്റർ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ഇവിടെ ഒരു റീഡിംഗ് നിങ്ങൾക്ക് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുന്നു. സോ അറ്റ് സ്റ്റഡി സ്റ്റേറ്റ് TDTC. ഓക്കെ, ഇവിടെയും ഫൈനൽ സ്റ്റഡി സ്റ്റേറ്റ് പൊസിഷനിൽ കൺട്രോളിംഗ് ടോർക്ക് എന്ന് പറയുന്നത് ഡിഫ്ലക്റ്റിംഗ് ടോർക്കിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇവിടുത്തെ ഡിഫ്ലക്റ്റിംഗ് ടോർക്കിന്റെ ഇക്വേഷൻ വ്യത്യാസമുണ്ട്. നമ്മൾ PMMC മീറ്ററിൽ പഠിച്ച ബിന എന്ന് പറയുന്ന ഇക്വേഷൻ ഇവിടെ ആപ്ലിക്കബിൾ അല്ല, അതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. സോ ദാറ്റ് വിൽ സീ. ഓക്കെ, സോ അത് ഇത്രയാണ് അട്രാക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റിന്റെ കേസ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് റിപ്പൾഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്. മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റിൽ രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് അട്രാക്ഷൻ, നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. നെക്സ്റ്റ് ഈസ് റിപ്പൾഷൻ, റിപ്പൾഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്. ഓക്കെ, എങ്ങനെ നമുക്ക് റിപ്പൾഷൻ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ലൈക്ക് പോൾസ് ഒരേ ടൈപ്പ് പോൾസ് റിപ്പല് ചെയ്യും, അൺലൈക്ക് പോൾസ് അട്രാക്ട് ചെയ്യും. നമ്മൾ നേരത്തെ കണ്ടതും അതാണ്. നോർത്തും സൗത്തും കൂടെ അട്രാക്ട് ചെയ്തുകൊണ്ടാണ് ആദ്യത്തെ ഇലക്ട്രോ മാഗ്നറ്റിന്റെ നോർത്തും സൗത്തും, അതുപോലെ സോഫ്റ്റ് അയൺ ഡിസ്കിന്റെ നോർത്തും സൗത്തും, അതിലെ രണ്ട് പോളുകൾ തമ്മിൽ അട്രാക്ഷൻ ഉണ്ടായതുകൊണ്ടാണ് മൂവ്മെന്റ് ക്രിയേറ്റ് ചെയ്തത്, അല്ലെ. സോ ഇപ്പൊ എനിക്ക് ഒരു റിപ്പൾഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് അതിൻ്റെ ഒരു മെത്തേഡ് നോക്കാം. സി, ഇത് എൻ്റെ കയ്യിൽ ഒരു അയൺ പീസ് ആണെന്ന് വിചാരിക്കുക. അയൺ പീസ് വൺ, ഫസ്റ്റ് അയൺ പീസ്. അപ്പൊ ഞാൻ ഒരു നോർത്ത് പോള് സൗത്ത് പോള് ഇവിടെ വെച്ചു. എനിക്ക് ഇവിടെ സേ ഇവിടെ എനിക്ക് നോർത്തും ഇവിടെ സൗത്തും കിട്ടി എന്ന് വിചാരിക്കുക. ഞാൻ ഇതേപോലെ വേറൊരു അയൺ പീസും കൂടെ കൊണ്ടുവച്ചു, അയൺ പീസ് നമ്പർ ടു. ഇങ്ങനെ വെച്ചു അയൺ പീസ് നമ്പർ ടു. അപ്പം ഈ മാഗ്നറ്റ് കാരണം, പെർമനന്റ് മാഗ്നറ്റ് കാരണം ഇവിടെ നോർത്തും ഇവിടെ ഒരു സൗത്തും ആണ് ഇൻഡ്യൂസ് ചെയ്യപ്പെട്ടത്, അല്ലേ. അപ്പൊ ഇവിടെയും ഒരു നോർത്തും സൗത്തും വരത്തില്ലേ. അപ്പം ഞാൻ എന്നിട്ട് ഈ സാധനത്തിന് അങ്ങ് റിമൂവ് ചെയ്തു എന്ന് വിചാരിക്കുക. ഓക്കെ, ഇതിനെ അങ്ങ് റിമൂവ് ചെയ്തു. ഇത് റിമൂവ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു നോർത്ത് സൗത്ത്, ഇവിടെ ഒരു നോർത്ത് സൗത്ത്. അപ്പം ഇത് നോർത്ത് നോർത്ത്, സൗത്ത് സൗത്ത്, അല്ലേ. ലൈറ്റ് പോൾസ് ആണ് വരുന്നത്, ഇതാ ഒരേ പോലത്തെ പോൾസ് ആണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇത് തമ്മിൽ എന്താണ്, ഒരു റിപ്പൾസീവ് ഫോഴ്സ് വരും.
റിപ്പൾസീവ് ഫോഴ്സ്, അതായത് അത് അകന്ന് നിൽക്കാൻ ശ്രമിക്കും, അകന്ന് നിൽക്കാനായിട്ട്. ഓക്കെ, അപ്പം നമുക്കൊരു റിപ്പൾസീവ് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്താണ്, ഒരേപോലത്തെ രണ്ട് സാധനം ആ മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുവന്നാൽ മതി. നമ്മൾ നേരത്തെ സോഫ്റ്റ് അയൺ ഡിസ്കിൽ ഒരു ഒറ്റ സോഫ്റ്റ് അയൺ ഡിസ്കാണ് വെച്ചിരുന്നത്, അതുകൊണ്ടാണ് അട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, ഞാൻ അപ്പം അതേപോലത്തെ വേറൊരു അയൺ ഡിസ്കും കൂടെ ഞാൻ പ്ലേസ് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് അയൺ ഡിസ്കുകൾ തമ്മിൽ ഒരു റിപ്പൾഷൻ ക്രിയേറ്റ് ആവും. ഓക്കെ, അതേ ഫിനോമിനയാണ് അല്ലെങ്കിൽ ആ കോൺസെപ്റ്റ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഒന്നിലധികം രണ്ട് അയൺ പീസ് വച്ചിട്ട് റിപ്പൾഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോഴത്തേക്ക് ആദ്യം നമുക്ക് ഇതിനകത്തുള്ള പാർട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾ ഈ സൗത്ത് നോർത്ത് എന്നൊക്കെ എഴുതിക്കുന്നത് വിട്ടേക്ക്. സോ ഇതെന്ന് പറയുന്നത് കോയിലാണ്. സോ ദിസ് ഇസ് കോയിൽ. ഇപ്പൊ കോയിൽ കോയിൽ വച്ചിരിക്കുന്നതിൽ ദാ ഇവിടെ എൻട്രി ചെയ്യുന്നു, ഇവിടെ ലീവ് ചെയ്യുന്നു. ഇപ്പൊ കോയിലിന്റെ ക്രോസ് സെക്ഷൻ ആണ് നമ്മൾ നേരത്തെ സി ആ ഇങ്ങനെയല്ലേ കോയിൽ വെച്ചിരുന്നത്. ഞാൻ ഈ കോയിലിനെ നേരെ റൊട്ടേറ്റ് ചെയ്ത് വെർട്ടിക്കലായിട്ട് വെച്ചിരിക്കുന്നതാണ് നമ്മൾ. ഇതിൽ കാണിക്കുന്നത് ഈ കോയിലിനെ ഞാൻ വെർട്ടിക്കൽ പൊസിഷനിലോട്ട് കൺവേർട്ട് ചെയ്തു. ഓക്കെ, വെർട്ടിക്കൽ പൊസിഷനിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ഇത് കിട്ടുന്നത്. നേരത്തെ ഇതിനെ ചരിച്ചു വെച്ചിരിക്കുന്ന കണ്ടു, ഇതിനെ വെർട്ടിക്കലായിട്ട് വെച്ചിരിക്കുന്നു. ഓക്കെ, ദെൻ എന്റെ കയ്യിൽ പിവട്ട് ആൻഡ് ജുവൽ ബെയറിങ്സ്, ഇതെന്താണ് സ്പിൻഡിൽ ഉണ്ട്. ഓക്കെ, ഇവിടെ ഞാൻ ഈ കോയിലിന്റെ അതേ ആ ഒരു കർവ്ഡ് പോർഷൻ വരത്തില്ലേ, അവിടെ ഞാൻ ഒരു അയൺ പീസ് വെച്ചിട്ടുണ്ട്. അയൺ പീസ്, ഓക്കെ, ഇതെന്ന് പറയുന്നത് ഫിക്സഡ് ആണ്, അനങ്ങാൻ പറ്റത്തില്ല അതിന്. അത് അവിടെ തന്നെ, അതായത് ഇങ്ങനെ ഒരു കോയിലിന്റെ കർവ്ഡ് പോർഷനിൽ ഇതിനകത്തായിട്ട് ഞാനൊരു പ്ലേറ്റ് ഇങ്ങനെ വെച്ചിരിക്കുന്ന പോലെയാണ്, അത് ഫിക്സഡ് ആയിട്ട് ഇരിക്കുകയാണ്. ഓക്കെ, അതാണ് അതിന്റെ റെപ്രസെന്റേഷൻ. എന്നിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പിൻഡിലുണ്ടല്ലോ, ആ സ്പിൻഡിലോട്ട് ഞാൻ ഒരു സെക്കൻഡ് അയൺ പീസ് വെച്ചിട്ടുണ്ട്. അയൺ പീസ് നമ്പർ 2, ഇവിടെ അയൺ പീസ് നമ്പർ 1 വെച്ചിരിക്കുകയാണ്. ഓക്കെ, ദെൻ വി ഹാവ് ഞാൻ ഈ സ്പിൻഡിലിൽ ഒരു പോയിന്റർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വിത്ത് എ സ്പ്രിംഗ്. പോയിന്റർ ഇവിടെ ഒരു സ്പ്രിംഗ്. ഓക്കെ, സോ അപ്പൊ നമുക്ക് ഇതിനകത്തുള്ള പാർട്സ് ഒക്കെയാണ് നമ്മൾ ഇതുവരെ കണ്ടത്. സോ വാട്ട് വി ഹാവ് എ കോയിൽ, ദെൻ വി ഹാവ് എ പിവട്ട് ആൻഡ് ജുവൽ ബെയറിങ്സ്, വി ഹാവ് എ സ്പിൻഡിൽ, ദെൻ വി ഹാവ് എ ഫിക്സഡ് അയൺ വെയിൻ. ഇതിനെ പറയുന്ന ഫിക്സഡ് അയൺ, ഞാൻ നേരത്തെ പീസ് എന്ന് പറഞ്ഞില്ലേ, ഫിക്സഡ് അയൺ പീസ് എന്ന് പറഞ്ഞില്ല, അതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു ടേം ആണ് ഫിക്സഡ് അയൺ വെയിൻ. ഇത് മൂവിങ് അയൺ വെയിൻ, ഇത് സ്പിൻഡിലോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിനെ സ്പിൻഡിലോട്ടാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ വി ഹാവ് എ സ്പ്രിംഗ് ഹിയർ, ദെൻ വി ഹാവ് എ പോയിന്റർ. സോ ഇത് ഇത്രയുമാണ് ഒരു റിപ്പൾഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റിന്റെ എന്തെന്ന് പറയുന്നത്, പാർട്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒന്നും കൂടെ നിങ്ങൾ ഒന്ന് വൃത്തിയായിട്ട് നോക്കിയേ. സോ വി ഹാവ് എ കോയിൽ, സോ ദിസ് ഇസ് കോയിൽ. ഞാൻ പറയുന്നത് ഞാൻ എഴുതുന്നില്ല, ജസ്റ്റ് മാർക്ക് ചെയ്ത് പോകുന്നേ ഉള്ളൂ. ഓക്കെ, ദിസ് വി ഹാവ് എ കോയിൽ, ഇത് ഇത്രയും ഇത് ഇത്രയും കൂടെ ചേർന്നിട്ട് വരുന്നത് കോയിലുണ്ട്. ദെൻ വി ഹാവ് വാട്ട് ഇസ് ദിസ് കോൾഡ്, പിവറ്റ് ആൻഡ് ജുവൽ ബെയറിങ്സ്. ഇതിനെ എന്താ പറയുന്നത്, സ്പിൻഡിൽ. ഇതിനെന്താണ് പറയുന്നത്, ഫിക്സഡ് അയൺ വെയിൻ. ആൻഡ് ദിസ് വൺ ഇസ് മൂവിങ് അയൺ വെയിൻ. ദെൻ വാട്ട് ഇസ് ദിസ് കോൾഡ്, സ്പ്രിംഗ്. ഇത് പോയിന്റർ, ഇത് സ്കെയിൽ. ഓക്കെ, ഇത് ഇത്രയാണ് വേരിയസ് പാർട്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഞാൻ അപ്പൊ നമ്മൾ നേരത്തെ എടുത്ത ഒരു സർക്യൂട്ട് ഉണ്ടായിരുന്നല്ലോ, ഒരു എന്തായിരുന്നു സർക്യൂട്ട് ഓർമ്മയുണ്ടോ? ഇവിടെ നമ്മൾ ഒരു 240 വോൾട്ട് കൊടുക്കുന്നു, ഇതിൽ കൂടെ 100 ഓം പാസ് ചെയ്യുന്നു. ഇത് 1 എന്ന് പറയുന്ന ടെർമിനൽ, ഇത് 2 എന്ന് പറയുന്ന ടെർമിനൽ. ഇതിൽ കൂടെ പോകുന്ന കറണ്ട് 2.4 ആമ്പിയർ ആണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഈ 1 എന്ന് പറയുന്ന ടെർമിനലാണ് ഇവിടെ ഈ
കോയിലിന്റെ സ്റ്റാർട്ടിംഗ് പോർഷൻ എന്ന് പറയുന്നതാണ് ഇവിടെ വൺ ആണ് എന്റെ മീറ്ററിൻ്റെ ഇത് ആൻഡ് ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് ആസ് അവർ സെക്കൻഡ് ടെർമിനൽ ഓക്കെ അപ്പൊ ഇതാ ഈ വയറ് ഞാൻ ഇവിടെ കൊണ്ട് അങ്ങ് കണക്ട് ചെയ്യും ഓക്കെ ഇതുവഴി സെക്കൻഡ് ടെർമിനൽ കിട്ടുന്നു ഇത് പുറത്തോട്ട് എടുക്കുന്നു ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം സോ കറണ്ട് ഇതുവഴി എൻറ്റർ ചെയ്യുന്നുണ്ട് ഓക്കെ കറണ്ട് എൻറ്റർ ചെയ്യുമ്പം കറണ്ട് എൻറ്റർ ചെയ്യുന്ന പോർഷനെ നമ്മൾ ക്രോസ് ആയിട്ടും മറ്റേതിനെ ഡോട്ട് ആയിട്ടും ആണല്ലോ കണക്കാക്കുന്നത് കറണ്ട് എൻറ്റർ ചെയ്യുന്നു ക്രോസ് കറണ്ട് ലീവ് ചെയ്യുന്ന പോർഷൻ ഡോട്ട് സോ അപ്പം നമുക്ക് ഇതിനകത്ത് ഫീൽഡ് കണ്ടുപിടിക്കണം എങ്ങനെ ഫീൽഡ് കണ്ടുപിടിക്കും വി അപ്ലൈ റൈറ്റ് ഹാൻഡ് തംബ് റൂൾ അപ്പൊ ഏത് പോർഷനിലാണ് കറണ്ട് എൻറ്റർ ചെയ്യുന്നത് കറണ്ട് എൻറ്റർ ചെയ്യുന്നത് ഇത് ഇങ്ങനെയാണ് കറണ്ട് എൻറ്റർ ചെയ്ത് ഇതുവഴി കറങ്ങി ഇപ്പുറത്തെ സൈഡിൽ കൂടെ പുറത്തോട്ട് വരുന്നു അല്ലെ ഇങ്ങനെ കയറി ഇങ്ങനെ ഇറങ്ങുന്നു സോ ദിസ് ഈസ് വാട്ട് അവർ കറണ്ട് ഡയറക്ഷൻ ഫിംഗേഴ്സ് എന്റെ നാല് ഫിംഗേഴ്സ് കാണിക്കുന്നത് കറണ്ട് ഡയറക്ഷൻ ആണ് അപ്പൊ തമ്പ് സൂചിപ്പിക്കുന്നത് എന്താണ് നോർത്ത് പോള് നോർത്ത് പോളിനെ ഫ്ലക്സ് പുറത്തോട്ട് പോകുന്ന ഡയറക്ഷൻ ഓക്കെ സോ ദാ ഇതിനകത്ത് ക്രോസ് വന്നു ഇപ്പുറത്ത് ഡോട്ട് വന്നു സോ വി ഹാവ് എ നോർത്ത് പോൾ ഹിയർ ആൻഡ് എ സൗത്ത് പോൾ ഇൻ ദ ടോപ്പ് ഇങ്ങനെയല്ലേ കറണ്ട് എൻറ്റർ ചെയ്യുന്നു കറണ്ട് ലീവ് ചെയ്യുന്നു ഫ്ലക്സ് ഇതുവഴി ലീവ് ചെയ്യുന്നു ഫ്ലക്സ് ലീവ് ചെയ്യുന്ന പോർഷനെ നോർത്ത് ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു ഓക്കെ സോ അപ്പൊ ഇവിടെ നമുക്കൊരു ഇലക്ട്രോ മാഗ്നറ്റ് കിട്ടി ഓക്കെ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നോർത്തും സൗത്തും മാർക്ക് ചെയ്തിരിക്കുന്നതിന്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പിൻഡിൽ നോർത്തും സൗത്തും ആയെന്നല്ല ഈ കോയിൽ നോർത്തും സൗത്തും ആയെന്നാണ് അതിന്റെ മീനിങ് ഓക്കെ സോ കോയിലിനകത്ത് നോർത്തും സൗത്തും നമുക്ക് ജനറേറ്റ് ആയി ഓക്കെ ഇനി അപ്പൊ ഇതിനകത്ത് ഒരു ഫീൽഡ് ഉണ്ടല്ലോ ഫീൽഡ് എങ്ങനെയാണ് നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് സോ നോർത്തിൽ നിന്ന് പുറത്തോട്ട് പോകുന്നതായിട്ട് ഫീൽഡ് ലൈൻസ് ഇതുവഴി വന്ന് കയറുന്നതായിട്ടായിരിക്കും ഫ്ലക്സ് ലൈൻസ് ഇരിക്കുന്നത് ഓക്കെ അപ്പൊ ഇതിനകത്തൊരു ഫീൽഡ് ഉണ്ട് ഈ ഫീൽഡിനകത്ത് അയൺ പീസ് എത്ര എണ്ണം ഉണ്ട് നമ്പർ വൺ ഒരെണ്ണം ഇവിടെയുണ്ട് നമ്പർ ടു ഒരെണ്ണം ഇവിടെയും ഉണ്ട് ഓക്കെ അപ്പം ഇവിടെ നോർത്ത് സൗത്ത് ആണെങ്കിൽ നമുക്ക് ഇതിനകത്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആദ്യത്തെ പീസ് ഇവിടെ നോർത്ത് ഇവിടെ സൗത്ത് എന്നുള്ള രീതിയിൽ മാഗ്നറ്റൈസ് ആവുമെന്ന് വിചാരിക്കുക ഓക്കെ ഞാൻ ഈ വരച്ചിരിക്കുന്നതൊക്കെ ഒന്ന് മാച്ച് കളയാണേ കുറച്ചും കൂടെ ഒന്ന് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഓക്കെ സോ നോർത്ത് സൗത്ത് വരുന്നു വി ഹാവ് എ ഫ്ലക്സ് ലൈൻസ് അല്ലെങ്കിൽ ഫീൽഡ് ലൈൻസ് ഇവിടെ എൻറ്റർ ചെയ്യുന്നു ഓക്കെ അപ്പം ഇവിടെ നോർത്ത് സൗത്ത് വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഫസ്റ്റ് പീസിലും ഒരു നോർത്തും ഒരു സൗത്തും ഇൻഡ്യൂസ് ചെയ്യും ഓക്കെ നമ്മുടെ ഡിസൈൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിപ്പൾഷൻ ഫോഴ്സ് ആണല്ലോ ക്രിയേറ്റ് ചെയ്യേണ്ടത് അപ്പോഴത്തേക്കും ഇവിടെ സൗത്ത് ഇവിടെ നോർത്ത് വന്നു കഴിഞ്ഞാൽ സെയിം ഫീൽഡിൽ ഇരിക്കുന്ന സെയിം ടൈപ്പ് മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയ വേറൊരു അയൺ പീസ് അതായത് രണ്ടാമത്തെ പീസ് അതിലും എങ്ങനെയായിരിക്കും പൊളാരിറ്റി വരുന്നത് സൗത്ത് നോർത്ത് ഓക്കെ അപ്പം ഇതാണ് ഇതിന്റെ കാര്യം അപ്പം നമ്മൾ ഇത് കോയിലിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്നു കോയിലിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്ന ഡയറക്ഷൻ വെച്ച് നമ്മൾ പോൾസ് ഐഡന്റിഫൈ ചെയ്തു റൈറ്റ് ഹാൻഡ് തംബ് റൂൾ വെച്ച് ഇത് നോർത്തും ഇത് സൗത്തും ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു അപ്പം ഈ ഫീൽഡിനകത്താണ് അല്ലെങ്കിൽ ഫീൽഡിന്റെ വിസിനിറ്റിയിലാണ് അതിന്റെ പ്രദേശത്താണ് രണ്ട് അയൺ പീസുകൾ നമ്മൾ വെച്ചിരിക്കുന്നത് അല്ലെ ഈ ഫസ്റ്റ് അയൺ പീസ് വലിയ അയൺ പീസ് ഫിക്സഡ് അയൺ പീസ് എഫ് എന്ന് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നു ഈ ഇതിന് മൂവിങ് അയൺ പീസ് എം എന്ന് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നു അപ്പൊ ഫിക്സഡ് അയൺ പീസിൽ സൗത്ത് നോർത്ത് ഇങ്ങനെ ജനറേറ്റ് ആയി ഓക്കെ അത് ഇത് നിങ്ങൾ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗത്ത് നോർത്ത് അത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കി എങ്ങനെയാണ് ഇതിന്റെ മാഗ്നറ്റൈസേഷൻ സംഭവിക്കുന്നത് എന്നുള്ളത് അതിനനുസരിച്ചായിരിക്കും നമ്മൾ ഇതിനെ പ്ലേസ് ചെയ്യുന്നത് സോ ഫിക്സഡ് വേയിൽ നോർത്ത് ഇവിടെ സൗത്തും ഇവിടെ നോർത്തും ജനറേറ്റ് ചെയ്തു അപ്പം അതേ മെറ്റീരിയൽ ഉണ്ടാക്കിയതാണ് മൂവിങ് വെയിനും ഓക്കെ അപ്പൊ മൂവിങ് വെയിലിന് സ്വാഭാവികമായിട്ടും അതേ രീതിയിൽ മാഗ്നറ്റൈസേഷൻ സംഭവിക്കത്തില്ലേ ഇവിടെ സൗത്ത് ഇവിടെ നോർത്ത് ആണെങ്കിൽ ഇവിടെയും സൗത്ത് ഇവിടെയും നോർത്ത് ആയിരിക്കുമല്ലോ അല്ലെ അപ്പം ഇപ്പൊ നോക്കിക്കേ നിങ്ങൾ ഒരു മൂവിങ് പീസ് ഒരു ഫിക്സഡ് പീസ് ഇങ്ങനെ ഇരിക്കുന്നു ഒരു മൂവിങ് പീസ് ഇങ്ങനെ ഇരിക്കുന്നു ഇത് തമ്മിൽ അട്രാക്ഷൻ ആണോ റിപ്പൾഷൻ ആണോ ഉണ്ടാകുന്നത് നോക്കിക്കേ അതിന്റെ പൊളാരിറ്റി സെയിം അല്ലേ അപ്പൊ ഒരു റിപ്പൾഷൻ ഫോഴ്സ് കാരണം ഇത് മൂവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ആണ് ഏത് മൂവിങ് വെയിൻ അപ്പൊ മൂവിങ് വെയിൻ എന്തിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് മൂവിങ് വെയിൻ ഒരു പോയിന്ററിലാണ് ഫിക്സ് ചെയ്യുന്നത് അപ്പൊ ഇത് മൂവ് ചെയ്യുന്ന അനുസരിച്ച് മൂവ് ചെയ്യുന്ന കഴിഞ്ഞാൽ റൊട്ടേഷന് മാത്രമേ പ്രൊവിഷനുള്ളൂ അപ്പൊ റൊട്ടേഷൻ മൂവ് ചെയ്യുന്ന അനുസരിച്ച് റൊട്ടേറ്റിംഗ് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യും അപ്പൊ എന്ത് സംഭവിക്കും ഇവിടെ സ്പിൻഡില് റൊട്ടേറ്റ് ചെയ്യാൻ ശ്രമിക്കും ഓക്കെ
സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്? സ്പിൻഡിലിൽ കൂടെയാണ് നമ്മൾ പോയിന്റർ കണക്ട് ചെയ്തിരിക്കുന്നത്, അതേ സ്പിൻഡിൽ തന്നെയാണ് സ്പ്രിംഗും കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇത് മൂവ് ചെയ്യുന്നതനുസരിച്ച് പോയിന്റർ മൂവ് ചെയ്യാൻ ശ്രമിക്കും. പോയിന്റർ മൂവ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ഈ കോയില് വൈൻഡ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, കോയില് വൈൻഡ് ചെയ്യാൻ തുടങ്ങും. കോയില് വൈൻഡ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും ഈ സ്പിൻഡിലിന്റെ റൊട്ടേഷൻ കാരണം ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ക്രിയേറ്റ് ചെയ്യും, സ്പ്രിംഗിന്റെ വൈൻഡിങ് കാരണം കൺട്രോളിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ കറക്റ്റ് പോയിന്റിൽ നമ്മൾ 2.4 ആമ്പിയറിൽ വന്ന് പോയിന്റർ റെസ്റ്റ് ചെയ്യും. ഓക്കെ, കാര്യം മനസ്സിലായോ? സോ ഐ എം റിപ്പീറ്റിംഗ് വൺ മോർ ടൈം ഫോർ ദ ഫൈനൽ ടൈം. സോ നമ്മുടെ കയ്യിൽ കോയിലുണ്ട്, സ്പിൻഡിലുണ്ട്, രണ്ട് അയൺ പീസസ് ഉണ്ട്, ദെൻ പോയിന്റർ ഉണ്ട്, സ്പ്രിംഗ് ഉണ്ട്. ഓക്കെ, ഈ സ്പ്രിംഗ് യൂസ് ചെയ്യുന്നത് കൺട്രോളിംഗ് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ കറണ്ട് ഒരു പോയിന്റിൽ കൂടെ എൻ്റർ ചെയ്യുന്നു, മറ്റേ പോയിന്റിൽ കൂടെ കറണ്ട് ലീവ് ചെയ്യുന്നു. അപ്പൊ കറണ്ട് എൻ്റർ ചെയ്യുന്നു, കറണ്ട് ലീവ് ചെയ്യുന്നു. അപ്പോഴത്തേക്കും നമുക്ക് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ച് കറണ്ട് എൻ്റർ ചെയ്യുന്ന ലീവ് ചെയ്യുന്ന പൊസിഷൻ ഉള്ള സ്ഥിതിക്ക് നമുക്ക് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്താണ്? താഴത്തെ പോർഷൻ നോർത്ത് പോളും മുകളിലത്തെ പോർഷൻ സൗത്ത് പോളും ആകുന്നു. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ അതേ വെസിനിറ്റിയിലാണ് രണ്ട് അയൺ പീസ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പം അതും അതേ രീതിയിൽ മാഗ്നറ്റൈസ് ആവാം. അപ്പൊ ഇവിടെ നോർത്ത് പോള്, ഇവിടെ സൗത്ത് പോള്, ഫിക്സഡ് വെയിനിൽ, ഫിക്സഡ് വെയിനിന്റെ ഇവിടെ നോർത്ത് പോള്, ഇവിടെ സൗത്ത് പോള് വരുന്നു. അതേ മെറ്റീരിയൽ ഉണ്ടാക്കിയ വേറൊരു അയൺ പീസ്, പക്ഷേ സ്പിൻഡിലാണ് നമ്മൾ അതിനെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പൊ സ്പിൻഡിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത് കൊണ്ട് അതിനും അതേ രീതിയിലുള്ള മാഗ്നറ്റൈസേഷൻ സംഭവിക്കുന്നു, നോർത്ത് പോള്, സൗത്ത് പോള്. അപ്പൊ ഇവിടെ ഒരേ പോലത്തെ രണ്ട് മാഗ്നറ്റിക് പീസസ് ആണ് ഇരിക്കുന്നത്, മാഗ്നറ്റൈസ്ഡ് ആയ പീസസ് ആണ് ഇരിക്കുന്നത്. അപ്പം അതിനകത്ത് എന്ത് ടൈപ്പ് ഫോഴ്സ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ക്രിയേറ്റ്സ് എ റിപ്പൾഷൻ ഫോഴ്സ് അല്ലെ. അപ്പൊ റിപ്പൾഷൻ ഫോഴ്സ് കാരണം, റിപ്പൾഷൻ എന്ന് പറഞ്ഞാൽ ഏതിനാണോ മൂവ് ചെയ്യാൻ ചാൻസ് ഉള്ളത്, അത് മറ്റേ ഫിക്സഡ് ആയ പീസിൽ നിന്ന് മൂവ് അകന്നു നിൽക്കാൻ ശ്രമിക്കും. അപ്പൊ അകന്നു നിൽക്കാൻ ശ്രമിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരു റൊട്ടേറ്റിംഗ് ഫോഴ്സ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ റൊട്ടേറ്റിംഗ് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ സ്പിൻഡില് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും പോയിന്റർ അതിലാണല്ലോ ഘടിപ്പിച്ചിരിക്കുന്നത്, അപ്പൊ പോയിന്റർ മൂവ് ചെയ്യാൻ തുടങ്ങും. അതേ സ്പിൻഡിൽ തന്നെയാണ് ഞാൻ എൻ്റെ സ്പ്രിംഗും കണക്ട് ചെയ്തിരിക്കുന്നത്, അപ്പൊ സ്പ്രിംഗും വൈൻഡ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഒരു ഡയറക്ഷനിൽ നിന്ന് കൺട്രോളിംഗ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഏത്? സ്പിൻഡിലിന്റെ മൂവ്മെന്റ് കാരണം. അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് ഒരു കൺട്രോളിംഗ് ടോർക്ക് ക്രിയേറ്റ് ചെയ്യും. അത് എവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഈ സ്പ്രിംഗ് കാരണം. ഓക്കെ, അപ്പോൾ ഒരു ഡിഫ്ലക്റ്റിംഗ് ടോർക്കും കൺട്രോളിംഗ് ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഫൈനലായിട്ട് വന്ന് 2.4 ആമ്പിയറിൽ സെറ്റിൽ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടോ? നിങ്ങൾക്ക് ഇതിനകത്ത് ഒരെണ്ണം മിസ്സിംഗ് ആണ്. ഒരു ഒരു കാര്യം ഞാൻ ഇതിനകത്ത് വരച്ചിട്ടില്ല, ഞാൻ മിസ് ചെയ്ത കാര്യമാണ്. എന്താണത്? കൺട്രോളിംഗ് ടോർക്കുണ്ട്, ഡിഫ്ലക്റ്റിംഗ് ടോർക്കുണ്ട്, എവിടെയാണ് ഡാമ്പിംഗ്? അപ്പൊ ഡാമ്പിങ്ങിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ ഈ പോയിന്ററിന്റെ പൊസിഷൻ എടുത്ത് ഇവിടെ ഒരു ചേംബർ വരച്ച് ഇതിനകത്തോട്ട് ഇത് കാണിക്കുക. ഓക്കെ, അതായത് എയർ ഫ്രിക്ഷൻ ഡാമ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള പാർട്ടും കൂടെ വരയ്ക്കണം ഇതിനകത്ത്. ഓക്കെ, ഇതാണ് റിപ്പൾഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്. സോ മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റ്സിന്റെ രണ്ട് ക്ലാസിഫിക്കേഷനും കഴിഞ്ഞു. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദ ഡേ. ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വി വിൽ സി വാട്ട് യു കോൾ ആസ് ദി ടോർക്ക് ഇക്വേഷൻ ഓഫ് മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റ്. ഓക്കെ, ഞാൻ ഇങ്ങനെയൊക്കെയാണ് വരയ്ക്കുന്നതെങ്കിൽ നിങ്ങൾ റിയൽ ഒരു മീറ്റർ എടുത്തു കഴിഞ്ഞാൽ അത് ഏകദേശം ഇതുപോലെ ഇരിക്കുന്നു. നോക്കിയേ, ഞാൻ ആ കോയിലിനെ കർവ് ചെയ്ത് വരച്ചത് കാണിച്ചില്ലേ? അപ്പൊ ഇതാണ് കോയിൽ പോർഷൻ. ഓക്കെ, ഫിക്സഡ് സിലിണ്ട്രിക്കൽ കോയിൽ, ഫിക്സഡ് സിലിണ്ട്രിക്കൽ കോയിൽ. അതിനകത്ത് ഇവിടെ നമ്മളെ ഷാഫ്റ്റ് അല്ലെങ്കിൽ സ്പിൻഡിലുണ്ട്, ഇവിടെ സ്പ്രിംഗ് ഉണ്ട്, ഇവിടെ പോയിന്റർ ഉണ്ട്. ഓക്കെ, ഇവിടെ ഇതാണ് ആ കോയിലിന്റെ ലീഡ്, എൻ്റർ ചെയ്യുന്ന ഒരു പോർഷൻ, ഇത് ലീവ് ചെയ്യുന്ന ഒരു പോർഷൻ. ദാ ഇവിടെ കണ്ട രണ്ട് വെയിൻസ് ഉണ്ട്, ഒരു മൂവിങ് വെയിനും ഒരു ഫിക്സഡ് വെയിനും. മൂവിങ് വെയിനാണ് സെന്ററിലുള്ളത്, അതിലോട്ടാണ് സ്പിൻഡിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ പുറത്ത് കാണിച്ചിരിക്കുന്ന സാധനമാണ് ഫിക്സഡ് വെയിൻ, ഇതിന് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ നോക്കട്ടെ ലാബിൽ, നിങ്ങളുടെ ലാബിന്റെ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ഒരു മീറ്റർ തുറന്ന് അതിനകത്തുള്ള പാർട്സ് കാണിക്കാൻ പറ്റുമെന്ന് ഐ വിൽ ട്രൈ ഇറ്റ്. ഓക്കെ, സോ ഇതിൻ്റെ നോട്ട്സ് ഞാൻ നാളെയേ അപ്ലോഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യു ഡു വൺ തിങ്, ഇതിൻ്റെ വർക്കിംഗ് നിങ്ങൾ സ്വന്തമായിട്ട് മനസ്സിലായ രീതിയിൽ നിങ്ങൾ ഒരു ഷീറ്റിൽ കറക്റ്റ് ഒരു ഷീറ്റിനകത്ത് തികയുന്ന രീതിയിൽ മൂവിങ് അയൺ അട്രാക്ഷൻ ടൈപ്പിന്റെ
ഒരു നോട്ട് ക്രിയേറ്റ് ചെയ്യുക, ഒരു പേജ് ഒറ്റ പേജിനകത്ത് നിൽക്കുന്നത്, അടുത്ത് റിപ്പൾഷൻ ടൈപ്പിനകത്തുള്ളത് ഒരു പേജിൽ നിൽക്കുന്നത്, അങ്ങനെ രണ്ട് പേജിലുള്ള ഇതിൻ്റെ എക്സ്പ്ലനേഷൻ വർക്കിംഗ് ഫിഗർ ഒന്നും വരയ്ക്കേണ്ട, ഫിഗർ അതിനകത്ത് ഇരിക്കട്ടെ, ജസ്റ്റ് എക്സ്പ്ലനേഷൻ നിങ്ങൾ ഒരു ഒരു സൈഡ് ഒരു പേജിന്റെ ഒരു സൈഡിൽ കറക്റ്റായിട്ട് നിൽക്കുന്ന രീതിയിൽ ഇതിൻ്റെ എക്സ്പ്ലനേഷനെ എഴുതി റെഡിയാക്കി വെച്ചിരിക്കുക. നിങ്ങൾ ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയുകയാണ്, അതായിരിക്കും നിങ്ങളുടെ അസൈൻമെന്റ്, ഇത്തവണത്തെ അസൈൻമെന്റ് അതായിരിക്കും, അത് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും ആ ഫിഗർ. ഓക്കെ, ആ ഒരു ഒറ്റ ഇമേജ് ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ടി വരും. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നീട് പറയാം. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദ ഡേയ്സ് ഗൈസ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ, ആൻഡ് വി വിൽ സി ഇൻ ദി നെക്സ്റ്റ് വീഡിയോ വിത്ത് കണ്ടിന്യൂയിങ് ഡിസ്കഷൻ ഓൺ മൂവിങ് അയൺ ഇൻസ്ട്രുമെന്റ്. ഓക്കെ, താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്. ഹാവ് എ നൈസ് ഡേ. ബൈ.